മാഡം, ഇതൊരു കംപ്ലൈന്റ് ആയിട്ട് പോലും മറ്റുള്ളവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യരുത്. കുട്ടികൾ തമ്മിലുള്ള വഴക്കൊക്കെ ഈ പ്രായത്തിൽ സാധാരണല്ലേ. How can you speak like that? അതും ക്ലാസ് റൂമിൽ വെച്ച് ടീച്ചേഴ്സിന്റെ ഒക്കെ പ്രസൻസിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചാ ഞങ്ങളെ പോലെയുള്ളവർ മിണ്ടാതിരിക്കണോ? മാഡം, ആ സ്റ്റുഡന്റിനെതിരെ ഓൾറെഡി ആക്ഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തരം ചില അൺയൂഷ്വൽ കേസസിൽ ടീച്ചേഴ്സിന്റെ കണ്ണെത്താൻ അല്പം വൈകിട്ടുണ്ടാകും. ദാറ്റ് ഡസന്റ് മീൻ ദേ ആർ ഇൻഎഫിഷ്യന്റ്. ക്ലാസ് റൂമിലെ ഓരോ മൂവ്മെന്റ്സും നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞിട്ട് പോലും യു ആർ കുഡൻ പ്രിവെന്റ് സച്ച് വേർസ്റ്റ് സിറ്റുവേഷൻസ്. എനിക്ക് ഈ ടീച്ചറിൽ മാത്രമല്ല ഈ സ്കൂളിന്റെ തന്നെ എഫിഷ്യൻസിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. ഐ എം ടേക്കിംഗ് മൈ ചൈൽഡ് ഫ്രം ഹിയർ. പ്ലീസ് മിസ്സിസ് രൂപ, ഗിരിസാർ എനിക്കിവിടെ ഒരുപാട് കുട്ടികളെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. വിഷയം വഷളാക്കാതെ ഒന്ന് കോംപ്രമൈസ് ചെയ്തൂടെ. പ്ലീസ് ഡോണ്ട് ബ്രിങ് മൈ ഹസ്ബൻഡ് ഇൻ ടു ദിസ്. ഗിരി അങ്ങനെ ഇടപെട്ടാൽ പ്രോബ്ലം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകത്തേ ഉള്ളൂ. അയ്യോ, അത് വേണ്ട. കെയർലെസ് ആയ ഒരു ടീച്ചിങ് സ്റ്റാഫ് പോലും ഇനി സ്കൂളിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പുവരുന്നു. നിഖിലിനെ ഈ ഒരവസ്ഥയിലൂടെ ഒന്ന് മാറ്റിയാൽ അത് ഈ സ്കൂളിന്റെ ഫ്യൂച്ചറിനെ തന്നെ ബാധിക്കും. ലെറ്റ് മീ തിങ്ക് ആൻഡ് ഡിസൈഡ്. ടീച്ചർക്ക് ഞാൻ പറഞ്ഞ എൻ്റെ സീരിയസ്നെസ് മനസ്സിലായി കാണുമല്ലോ. നാളെ മറ്റു പാരൻസ് കൂടി കുട്ടികളെ മോണിറ്റർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ടീച്ചറെ മാക്സിമം ഞാൻ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചത് കണ്ടതാണല്ലോ. കുട്ടികളുടെ ഏജും അവർക്ക് കിട്ടേണ്ട അറ്റൻഷൻ നോക്കുകയാണെങ്കിൽ വാട്ട് യു ഹാവ് ഡൺ ഈസ് റിയലി റോങ്. പെട്ടെന്നങ്ങ് പിരിച്ചു വിട്ടാൽ ഞാനും ബുദ്ധിമുട്ടാവും. തൽക്കാലം ഒരു മാസത്തെ നോട്ടീസ് പീരീഡ് തരാം. അതിനുള്ളിൽ ടീച്ചർക്ക് മറ്റെവിടെയെങ്കിലും ട്രൈ ചെയ്യാമല്ലോ. ഇതല്ലാതെ എൻ്റെ മുന്നിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല. വിവാഹം പലപ്പോഴും ഒരു അടിമത്തത്തിന്റെ കരാറാണ്. കുടുംബം എന്ന എസ്റ്റാബ്ലിഷ്മെന്റ് പുരുഷന്റെ മാത്രം ഇഷ്ടങ്ങൾ നിലനിർത്താനുള്ള വേദിയാവുമ്പോൾ സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു വ്യവസ്ഥയോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്ന ഐഡിയോളജിയും നിങ്ങളുടെ വ്യക്തി ജീവിതം തമ്മിലുള്ള അതിന്റെ കോൺട്രാസ്റ്റ് പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും. ചോദ്യത്തിന്റെ ഉദ്ദേശം മനസ്സിലായി. ഇത് പ്രേക്ഷകർക്കറിയാനോ അതോ? ഞങ്ങൾ മാധ്യമ പ്രവർത്തകർ പ്രേക്ഷകരുടെ പ്രതിനിധികളാണ്. ഓ, എന്റെ വ്യക്തിപരമായ